അതിലെ പ്രതിപക്ഷ ഉപനേതാവ് സംസാരിക്കുമ്പോൾ സ്പീക്കർ ഡോളർ അടക്കമുള്ള ബാഗ് കൈമാറി അതവിടെ കോൺസുലേറ്റിന് കൊടുക്കാൻ എന്ന തരത്തിൽ പറയുകയുണ്ടായി. അതേവരെയുള്ള ചർച്ചയിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്വരമാണ് പ്രതിപക്ഷ ഉപനേതാവിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത്. സർ, അതേപോലെ തന്നെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതി സ്വപ്ന സുരേഷ് ഒരു 164-ന്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു. അതിൽ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ആളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് കണ്ടപ്പോൾ കോടതി തന്നെ അന്തം വിട്ടുപോയി. തൊട്ടു പിന്നാലെ അദ്ദേഹം സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിപ്പിച്ച കസ്റ്റംസിനെ കുറിച്ചാണ് പറയുന്നത്. സർ, അതിൻ്റെ തുടർച്ചയായി അദ്ദേഹം ഇവിടെ പറഞ്ഞത് അവകാശ ലംഘനത്തിന് വിടുന്ന പ്രശ്നം ബഹുമാനപ്പെട്ട അംഗം ജെയിംസ് മാത്യു നൽകിയ ഒരു അവകാശ ലംഘന നോട്ടീസിൽ നവംബർ 4 അത് സംബന്ധിച്ച് തീരുമാനം വന്നു എന്ന ഭാഗം അദ്ദേഹം പറയുകയുണ്ടായി. അത് കസ്റ്റംസിനെ പുലഭ്യം പറയാനാണ് ഉപയോഗിച്ചത് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാചകം. സർ, ഇപ്പോൾ ഈ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും അടിത്തറ കിടക്കുന്നത് അവിടെയാണ്. കസ്റ്റംസിനും പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ ഉപനേതാവിനും അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും ശ്രീ ഒ രാജഗോപാലിനും എല്ലാം ഒരേ വികാരമുണ്ടാകുന്നത് ഈ അടിത്തറയിൽ നിന്നാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഈ സ്വർണക്കള്ളക്കടത്ത് നടന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എവിടും തുടങ്ങി, ആരാണ് ഉത്തരവാദികൾ, എവിടെയൊക്കെയാണ് എത്തിയത്, ആ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി അന്വേഷിച്ച് കണ്ടെത്തണം എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിനെ തന്നെ അറിയിച്ചത്. പക്ഷേ ആ അന്വേഷണം നമ്മുടെ പാവങ്ങൾക്ക് വീട് കൊടുക്കുന്ന ലൈഫ് പദ്ധതിയെക്കുറിച്ചായി. സ്വാഭാവികമായും ഈ നിയമസഭ അംഗീകരിച്ചൊരു പദ്ധതി എന്ന നിലക്ക് നിയമസഭയുടെ പ്രത്യേക അവകാശം ഇവിടെ ലംഘിക്കപ്പെടുന്നു എന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട നിയമസഭാംഗം ജെയിംസ് മാത്യു ഉന്നയിച്ചത്. സർ, അതിൽ ഈ പറഞ്ഞ 4-ാം തീയതിയിലത്തെ ഒരു ഭാഗം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചല്ലോ. അതിൽ എൻഫോഴ്സ്മെൻ്റ് അസിസ്റ്റൻ്റ് ഡയറക്ടർ ശ്രീ പി രാധാകൃഷ്ണൻ നടത്തുന്ന നീക്കങ്ങൾ സഭയോടുള്ള അവഹേളനമാണെന്നും ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത് സഭയുടെ അവകാശാധികാരങ്ങളിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ആരോപിച്ച് ശ്രീ ജെയിംസ് മാത്യു MLA നൽകിയ നോട്ടീസ് കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ ചട്ടം 159 അനുസരിച്ച് അന്വേഷണത്തിനും റിപ്പോർട്ടിനുമായി ബഹുമാനപ്പെട്ട സ്പീക്കർ പ്രിവിലേജസ് എത്തിക്സ് എന്നിവ സംബന്ധിച്ച കമ്മിറ്റിക്ക് 4/11/2020 റെഫർ ചെയ്തിരിക്കുന്നു. സർ, ഇവിടെയാണ്
സ്പീക്കർ വരുന്നത്. വെള്ളംകുടി കണ്ട കേസ് തന്നെയായിരുന്നു. അടിന്റെ പ്രമേയമാണോ? എന്താ പറയൂ സാർ? ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കറെ നീക്കം ചെയ്യണമെന്ന ഭരണഘടനയുടെ അനുച്ഛേദനം 179C അനുസരിച്ചുള്ള പ്രമേയത്തിലുള്ള ചർച്ചയാണ്. ഈ പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനുള്ള ഒരു കാര്യം ഇതിനില്ല. മറുപടി ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അനുവാദം? അത് ഏത് ചട്ടം അനുസരിച്ച്? അങ്ങനെയാണെങ്കിൽ ചേർക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ചേർക്കണ്ടേ? ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ചേർക്കണ്ടേ? അല്ല, മുഖ്യമന്ത്രിക്ക് ഏത് അവസരത്തിലും ഇടപെടാമെന്നുള്ളതിനൊന്നും ഞാൻ തർക്കം പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇതിൽ എന്തുകൊണ്ട് ചേർത്തില്ല എന്ന് എന്റെ ചോദ്യമുള്ളൂ. അല്ല, ഇതിൽ എന്തുകൊണ്ട് ചേർത്തില്ല? അതാ ഈ പ്രമേയത്തിൽ എന്തുകൊണ്ട് ചേർത്തില്ല? സഭാ നേതാവ് ആവശ്യപ്പെട്ട അനുസരിച്ച്. അല്ലല്ല, അങ്ങനെയെങ്കിൽ അങ്ങയുടെ വാദം ഞാൻ അംഗീകരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് എപ്പോഴും പറയാം, അത് അംഗീകരിക്കുന്നു. പക്ഷെ ഈ അവിശ്വാസ പ്രമേയത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കണമെന്ന് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മറുപടി എന്ന് എന്തുകൊണ്ട് ഇതിൽ ചേർത്തില്ല എന്ന് അങ്ങ് റൂളിംഗ് നൽകണം. മുഖ്യമന്ത്രിക്ക് എന്തു ആകാം, പക്ഷെ ഇത് ശരിയായ നടപടിയല്ല, തെറ്റായ കീഴ്വഴക്കമാണ്. ഇവിടെ നടത്തുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അനുവാദം ചേർന്നത്. അത് തന്നെയാണ് ഉണ്ടായത്. ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചല്ലോ, ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതിന് ബഹുമാനപ്പെട്ട ചെയർ എനിക്കൊരു മറുപടിയും തന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷേതാവ് സംസാരിച്ചതിന് ശേഷം അങ്ങക്ക് സംസാരിക്കാവുന്നതാണ് എന്ന് ചെയർ എന്നെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നത്. മറ്റത് സഭാ നേതാവ് എന്നാലൊക്കെ എപ്പോഴും ഇടപെടാന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് സംസാരിക്കാൻ ഞാൻ പുറപ്പെടുന്നത് സാർ. അപ്പോൾ ഇതിൽ ഈ തീരുമാനത്തോടെയാണ്, ഇതോടുകൂടിയാണ് ബഹുമാനായ സ്പീക്കർ ഇത് ഈ ചിത്രത്തിൽ വരുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കർ പ്രിവിലേജസ് എത്തിക്സ് എന്നിവ സംബന്ധിച്ച കമ്മിറ്റിക്ക് റെഫർ ചെയ്തു എന്ന് കേട്ടപ്പോൾ, അങ്ങനെയാണെങ്കിൽ സ്പീക്കറെ കൂടി ഒന്ന് പിടികൂടിയാൽ എന്താണ് എന്ന ആലോചനയായി സാർ. അതിൻ്റെ ഭാഗമായി അരങ്ങേറിയ ചില ആലോചനകളുടെ ഭാഗമായിട്ടാണ് ഇവിടെ പല കാര്യങ്ങളും വാർത്തകളായി വന്നത് സാർ. പക്ഷേ നാം കാണേണ്ടത് ഈ പറഞ്ഞ കോടതിയിൽ ഈ പറയുന്ന പ്രതിയായിരിക്കുന്നയാൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ഇതേവരെ പുറത്തു വന്നിട്ടില്ല. ആരെക്കുറിച്ചൊക്കെയാണ് പരാമർശിച്ചതെന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം, ആ പ്രതി വിവിധ ഏജൻസികളുടെ ചോദ്യം ചെയ്യലിന് ആദ്യം വിധേയമായിരുന്നു. ചോദ്യം ചെയ്യലിന് അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വിധേയമാകുന്നത്. കോടതി ഏജൻസികൾക്ക് വിട്ടുകൊടുത്തതിന് ശേഷം, അതായത് ചോദ്യം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഏജൻസി കോടതിയോട് ചോദിച്ച് അങ്ങനെ കോടതി വിട്ടുകൊടുക്കുന്നു. കുറച്ച് ദിവസങ്ങൾ ആദ്യം കൊടുത്തു, പിന്നെ കുറേ ദിവസങ്ങൾ പിന്നെ കൊടുക്കുന്നു. അങ്ങനെ ചിലർ അന്വേഷണം പൂർത്തീകരിക്കുന്നു, ചില ഏജൻസി അന്വേഷണം പൂർത്തീകരിച്ചു, മറ്റ് ഏജൻസികൾ അന്വേഷണം തുടരുന്നു സാർ. ഒരു മാസമല്ല, രണ്ട് മാസമല്ല, മാസങ്ങൾ പിന്നിടുന്നു. മാസങ്ങൾ പിന്നിട്ടതിന് ശേഷം ഈ ഒരു കസ്റ്റഡിയിലുള്ള ഒരു പ്രതി, ആ കസ്റ്റഡിയിലുള്ള പ്രതിയെ അവരൊരു മൊഴി, ഇവരുടെ ഭാഗമായി 164 തന്നെ ആവട്ടെ, അതൊരു വിശുദ്ധ വാചകങ്ങളായിട്ടെടുക്കാൻ കഴിയുമോ സാധാരണ നിരക്ക്? പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ഹോം മിനിസ്റ്റർ കൂടാണ്.
അങ്ങക്കറിയാം. ഒരു പ്രതിയെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ ആ വിവരങ്ങൾ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയും അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കാൻ വേണ്ടിയും 164 എടുക്കും. അങ്ങനെ 164 എടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് മാറ്റി പറയാൻ കഴിയില്ല. അങ്ങനെ വന്ന് 164 വായിച്ചപ്പോഴാണ് ജഡ്ജി പറഞ്ഞത് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കൂടി ഇതിലുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയെന്ന്. അപ്പം അങ്ങ് 164 ഗൗരവം അങ്ങ് ഉൾക്കൊള്ളാതെ സംസാരിക്കുന്നത് ശരിയാണോ? ഞാൻ പറഞ്ഞത് മനസ്സിലാകാത്തത് കൊണ്ട് അങ്ങ് പറയുകയാണ് എന്ന് ഞാൻ ധരിക്കുന്നില്ല. അത് നല്ലതുപോലെ മനസ്സിലാക്കി തന്നെ അങ്ങയുടെ ഒരു ഭാഗം വാദമായിട്ട് അവതരിപ്പിക്കുന്നതാണ് എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്താ, ഇത്രയും മാസങ്ങൾ ഈ ഒരു പ്രതി കസ്റ്റഡിയിലുണ്ട്. ആ കസ്റ്റഡിയിലുള്ളയാളെ മാറി മാറി വിവിധ ഏജൻസികൾ ചോദ്യം ചെയ്യുന്നു. അത് 164 അല്ല എന്ന് മാത്രമേ ഉള്ളൂ, ആ ചോദ്യം ചെയ്തതെല്ലാം റെക്കോർഡായിട്ടുണ്ട്, അവരുടെ കയ്യിലുണ്ട്. ആ ചോദ്യം ചെയ്ത ഘട്ടത്തിലൊന്നും ഇല്ലാത്തൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏറ്റവും മുഖവിലക്കെടുക്കുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ നേരത്തെ പറഞ്ഞതിന് ഘടകവിരുദ്ധമായ കാര്യം. ഒരു 164 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി വരുന്നുവെങ്കിൽ അതിൻ്റെ വിശ്വസനീയത എത്രത്തോളമാണ്, അതാണ് പ്രശ്നം. മാസങ്ങളോളം കസ്റ്റഡിയിൽ കിടക്കുന്ന ഒരു പ്രതിയുടെ മുഴിക്ക് എന്താണ് സാധാരണഗതിയിൽ കൽപ്പിക്കുന്ന വില? 164 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വില എവിടെയാണ് വരുന്നത്? 164 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വില വരുന്നത് നേരെ കോടതിയിൽ പോയി പറയുമ്പോഴാണ്. ഏത് സാക്ഷിയുടെയും മൊഴിയുടെ ഏറ്റവും ആധികാരികത വരുന്നത് ആദ്യം കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിലാണ്. ഇവിടെ ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട് ഒരേജൻസിക്കല്ല, വിവിധ ഏജൻസികൾക്ക്. വിവിധ ഏജൻസികൾക്ക് കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതല്ലേ പറയുന്നത്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ. ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗങ്ങൾ ചിലത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ. അങ്ങ് പറയുന്നത് അത് വേറെ, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്ത് വന്നല്ലോ. ആ റിപ്പോർട്ട് അല്ല, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഇവരുടെ മൊഴിയാണ്, ആ മൊഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വന്നു. അതെവിടം വരെ എത്തി? നമ്മളിപ്പോൾ മൊഴി കണ്ടിട്ടില്ലാലോ, നമ്മൾ മൊഴി കണ്ടിട്ടില്ലാലോ. പക്ഷേ ഈ പറഞ്ഞ വസ്തുത നിഷേധിക്കാൻ കഴിയില്ല. നേരത്തെ മുതലേ ഉള്ള മൊഴി കയ്യിലുണ്ടാകുമ്പോൾ ഏറ്റവും ഒടുവിലൊരു 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുപ്പിച്ചാൽ അത് 164 സ്റ്റേറ്റ്മെൻ്റ് ആയാൽ പോലും അതിനെത്രമാത്രം വിലയുണ്ട് എന്ന് നിയമവിദഗ്ധർക്കെല്ലാം അറിയാവുന്നതാണ്. തീർച്ചയായും അല്ലല്ലല്ല, ലീഗലായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധന്മാർ കാണുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ആ ഉദ്ദേശങ്ങളോടുകൂടിയാണ് ഇവിടെ ബഹുമാനായ സ്പീക്കറെ ഇതിൻ്റെ ഭാഗമായി ചില പുകമറയിൽ നിർത്തുക എന്ന തരത്തിലുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. സർ, അത് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ അന്വേഷണ ഏജൻസികൾ വഴിവിട്ട് ശ്രമിച്ചു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്, അത് നാം കാണേണ്ടതായിട്ടുണ്ട്. ആ വഴിവിട്ട ശ്രമം അതിന് കൂട്ടു നിൽക്കുകയാണ് നിങ്ങൾ, അതൊരു തരത്തിൽ ശരിയായിട്ടുള്ള കാര്യമല്ല. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ, രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു കൊണ്ടിരിക്കുന്നു, വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കുന്നു, ജനങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അതിനകത്ത് ഇതുപോലുള്ള ഏജൻസികൾ സ്വീകരിക്കുന്ന തെറ്റായ മാർഗങ്ങളെ ന്യായീകരിച്ചു കൊണ്ടുവരികയല്ല വേണ്ടത്. ഇത് തീർത്തും തെറ്റായ വഴിയാണ്. സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത നടപടിയാണ് സ്വീകരിച്ചു പോകുന്നത്. അപ്പോൾ അതിന് കൂട്ടുനിൽക്കുന്ന അവസ്ഥ ഇവിടെ പ്രതിപക്ഷം സ്വീകരിക്കുന്നു എന്നതാണ് ഇവിടെയുള്ള ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥ. മറ്റിതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കൂടുതലായി ഞാൻ കടക്കേണ്ടതായിട്ടില്ല, കാരണം ബഹുമാനപ്പെട്ട സ്പീക്കർ ഇവിടെ മറുപടി പറയുന്നുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വിശദമായി കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പക്ഷേ എവിടെയൊക്കെയാണ് നമ്മൾ, എന്തിനെയൊക്കെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഡിജിറ്റൽ അസംബ്ലി,
ചില കാര്യങ്ങൾ പൂർത്തിയാകാനുണ്ടാവുമായിരിക്കും. പക്ഷേ അതൊരു മഹത്തായ സന്ദേശമല്ലേ നാട്ടിന് നൽകിയത്? അത് നമ്മൾ കാണേണ്ടതല്ലേ? നല്ല രീതിയിൽ കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ NIC കാര്യത്തിൽ NIC ചർച്ച നടത്തിയപ്പോൾ സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്നോ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ എത്ര സമയം വേണമെന്നോ അവർക്ക് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് അവരെ ഏൽപ്പിക്കാൻ കഴിയാതിരുന്നത് എന്നാണ് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം ആദ്യം പരിശോധിച്ചതാണ്. അതൊക്കെ ബഹുമാനപ്പെട്ട സ്പീക്കർ പറയുമ്പോൾ പറയുമായിരിക്കും. ഊരാളുങ്കലിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ തന്നെ കൃത്യമായി പറഞ്ഞു, അവർ ഇപ്പോൾ കൂടുതൽ ഭാരം കൊണ്ട് ബുദ്ധിമുട്ടുകയാണെന്ന് പറഞ്ഞു. കാരണം അത്രയധികം വിശ്വസ്തമായി പ്രവർത്തിക്കുന്നൊരു സ്ഥാപനമാണെന്നുള്ളത് കൊണ്ട് ധാരാളം വർക്കുകളാണ് അവർക്കുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വിഷമം അവർക്കുണ്ടാവും സ്വാഭാവികമായി. വിശ്വസ്തമായ ഏറ്റവും വിശ്വസ്തമായ അല്ല ഏറ്റവും വിശ്വസ്തമായതുകൊണ്ടല്ലേ നിങ്ങൾ തന്നെ നേരത്തെ അവരെ ഏറ്റവും യോഗ്യരായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ആ യോഗ്യത അവരിപ്പോഴും നിലനിർത്തുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ മെമ്പേഴ്സ് ലോഞ്ചിൻ്റെ നവീകരണം, അത് നമ്മുടേതുപോലുള്ള ഒരു ഈ സൗധം, ഇത് ഇന്ത്യയിലെ നിയമസഭകളിൽ നമ്മൾ നിർമ്മിക്കുന്ന കാലത്ത് ഏറ്റവും വലിയ നിയമസഭയല്ലേ? ഓ, ഇത്ര വലിയ സഭയോ എന്ന് ഇത് കണ്ടു ചോദിച്ചവരില്ലേ? അവരാശ്ചര്യപ്പെട്ടിട്ടില്ലേ ഈ ഇതിൻ്റെ ആകെ പശ്ചാത്തല സൗകര്യങ്ങൾ കണ്ടപ്പോൾ? അന്ന് തുക കുറവായിരിക്കും, കാരണം അന്ന് അത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരണക്ക് ചായ കിട്ടുന്ന കാലത്ത് ആ സ്ഥിതി എല്ലാവരും ഇപ്പോൾ ആ നില മാറിയില്ലേ? അതിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും, അതേ നമ്മൾ കാണേണ്ടതായിട്ടുള്ളൂ. പിന്നെ സഭാ TV ഒരു നല്ല തുടക്കമായിരുന്നല്ലോ സാർ. അതിൽ ഭരണപക്ഷ പ്രതിപക്ഷ MLA മാരെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഉന്നതാധികാര സമിതി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. നല്ല മാതൃകയാണത് സൃഷ്ടിച്ചിട്ടുള്ളത്. ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസിയെക്കുറിച്ച് അത് ഒരു കൊച്ചാക്കി പറഞ്ഞത് മോശമായിപ്പോയി. അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവൊക്കെ അങ്ങനെ അതിനെ കുറച്ച് കാണാൻ പാടില്ലായിരുന്നു. കാരണം രാജ്യത്ത് നിന്ന് 2500 വിദ്യാർത്ഥികൾ പങ്കെടുത്ത വിദ്യാർത്ഥി പാർലമെൻറ്റാണ് അതിൻ്റെ ഭാഗമായിട്ട് നടന്നത് സർ. അതുപോലെ തന്നെ നാഷണൽ ദളിത് ലെജിസ്ലേച്ചേഴ്സ് കോൺഫറൻസ്, അത് വളരെ മാതൃകാപരമായ രീതിയിലാണ് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭക്ഷണത്തിന് ചിലവായ തുകയെപ്പറ്റിയൊക്കെ പറഞ്ഞാൽ ആ ഭക്ഷണം താമസം ഇതെല്ലാം കൂടി വരുന്നില്ലേ, അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളല്ലേ? അങ്ങനെ അത്ര ആ തരത്തിലേക്കൊക്കെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ടോ? ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താ? സ്പീക്കറെ ഏതാൾ സ്പീക്കറായി ഇരുന്നാലും ആ സ്പീക്കറായി ഇരിക്കുന്ന ആൾക്ക് എപ്പോഴും പ്രതിപക്ഷത്തോട് ചെറിയ ചെറിയൊരു അനുകമ്പയും ആനുകൂല്യവും ഒക്കെ ഉണ്ടാവും. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇദ്ദേഹം എന്താണ് ഈ പ്രതിപക്ഷ നേതാവ് ഇത്രയധികം സമയം കൊടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു അടിയന്തര പ്രമേയം ചർച്ച ചെയ്തില്ല, എന്തുകൊണ്ടാണ് ചർച്ച ചെയ്ത്? നമ്മൾ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ ഏകദേശം 2 മണിക്കൂറിനടുത്തെടുക്കുകയാണ്. ഒരു 1.5 മണിക്കൂർ എന്തായാലും എടുക്കും, കാരണം പ്രതിപക്ഷ നേതാവ് കുറേ ദീർഘമായി സംസാരിച്ചു, പിന്നെ ബാക്കി എല്ലാവരും സംസാരിക്കുന്നു. അപ്പോൾ ഒരു എല്ലാ ആൾക്കാരും സംസാരിക്കുന്ന നില വരുന്ന ഒരു ചർച്ചയല്ലേ നല്ലത്? സ്വാഭാവികമായിട്ടും 2 മണിക്കൂറിലേ എടുക്കും, 1.5 മണിക്കൂറോടെ തീർത്തില്ലേ നമ്മൾ? അപ്പം വളരെ കൂടുതൽ സമയം സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവിന് സാധാരണ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കൊടുക്കുന്നല്ലോ എന്ന് ഞങ്ങൾക്കൊക്കെ തോന്നുമാറുള്ള നിലപാടാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ ഘട്ടത്തിലും. ഇത്ര വലിയ നന്ദി കേടുപാടുണ്ടോ? നന്ദിയൊന്നും വേണ്ട സ്പീക്കറോട് നന്ദിയൊന്നും വേണ്ട. പക്ഷേ അങ്ങനെയെല്ലാം കാണിച്ചൊരു മനുഷ്യനോട് നിങ്ങൾ ഞങ്ങൾക്ക് സമയം തന്നില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു പ്രത്യേക സംഭവം ഒരു അവിശ്വാസം കൊണ്ടുവന്ന് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വലിയ തോതിൽ നടന്നു. ആ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയണമല്ലോ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് പറയാൻ പറ്റും എത്ര സമയമാണ് അതിന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കുറച്ചധികം സമയം എടുത്തിട്ടുണ്ട്, സാധാരണയിൽ കവിഞ്ഞ സമയം എടുത്തിട്ടുണ്ട്. എന്നാൽ അന്നും അങ്ങക്ക് കൂടുതൽ സമയം അദ്ദേഹം അനുവദിക്കുകയും ചെയ്തു. അത് ശരി, 30 മിനിറ്റിൽ അധികം സംസാരിക്കാൻ അന്ന് ഉണ്ടായിരുന്നില്ല, അതാണ് വസ്തുത സർ. ഞാനീ സഭയില് ഞാൻ ബഹുമാനപ്പെട്ട EMS പ്രതിപക്ഷ നേതാവായും അങ്ങ് നേരത്തെ പരാമർശിച്ച ബാബാജി സ്പീക്കറായും ഒക്കെ ഇരിക്കുന്ന സഭയിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ കാണുന്നത് സ്പീക്കർ
പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ സംസാരിച്ച സമയം കഴിഞ്ഞു തീർന്നു തീർന്നു അപ്പോൾ ചോദിക്കും ഇനി അങ്ങക്ക് എത്ര സമയം വേണം രണ്ട് മിനിറ്റ് ഇ എം എസിൻ്റെ മറുപടി അവിടത്ത് ഇങ്ങനെയൊരു സമയക്രമം പാലിച്ച കാലം നമുക്കുണ്ടായിരുന്നു ആ സമയക്രമമാണ് നമ്മൾ പാലിച്ചു പോകുന്നതെങ്കിൽ സ്വാഭാവികമായും ഈ എല്ലാവരും അത് അംഗീകരിക്കാൻ നിർബന്ധമാകും പക്ഷേ നമ്മളാരും ഇപ്പോൾ ആ സമയക്രമം പാലിക്കുന്നില്ല അതുകൊണ്ട് എല്ലാവരും കുറച്ചധികം സമയം എടുക്കുന്നു അതിൻ്റെ ഭാഗമായി സ്പീക്കറും അതിനനുസരിച്ച് നമുക്ക് കൂട്ടു നിൽക്കുന്നു ഇതാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതിനെ ഒരു വല്ലാത്ത നിലയിൽ കാണേണ്ടതില്ലായിരുന്നു ഒരു തരത്തിലും സ്പീക്കർ ഈ തരത്തിലൊരു പ്രമേയം നേരിടേണ്ട ആളല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ പാപ്പരത്വം കൊണ്ട് ഇത്തരമൊരു പ്രമേയം കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും നിരാകരിക്കേണ്ടതുമാണ്.